What a bombastic explosion! Such a terrific discourse! കരമുഴുവായി വസ്തുക്കൾ ചാർത്തിത്തരാം. ഈ രാജ്യത്തെ സുന്ദരിയായ ഏതു പെണ്ണിനെയും നിനക്ക് സ്വന്തമാക്കാം. കൊട്ടാരക്കാരെ, വേണാട് വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൊട്ടാരക്കരയ്ക്ക് പിന്നാലെ വെള്ളിത്തിരയിൽ അഭിനയത്തിന്റെ പുത്തൻ സമവാക്യം രചിച്ച കൊട്ടാരക്കരക്കാരനായിരുന്നു കുടവട്ടൂർ മുരളി എന്ന ഭരത്. ഒന്ന് മനസ്സിലാക്കണം, ഇത്രയേറെ ശത്രുക്കളെ സമ്പാദിച്ചിട്ടും തന്റെ ശരീരത്തിൽ നിന്ന് യൂണിഫോം പോകാതിരുന്നത് ഞാൻ ആഭ്യന്തരമന്ത്രിയുടെ കത്തിലിരുന്നുകൊണ്ടാണെന്നെങ്കിലും ഭാവാഭിനയവും ശരീരഭാഷ ശബ്ദവിന്യാസം എന്നിവ കൊണ്ട് നിരൂപകരുടെ മനസ്സിൽ പോലും മുരളി ഇടം നേടി. ഞാറ്റടി എന്ന സിനിമയിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത്. നെയ്ത്തുകാരൻ എന്ന സിനിമയിലെ അഭിനയത്തിന് 2001 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മുരളിയെ തേടിയെത്തി. നിങ്ങൾ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ആയാലോ ആശാൻ ആരോ സമാധാനിപ്പിക്കുക. എന്റെ ശബ്ദം കേട്ടു അപ്പൊ അറിഞ്ഞൂലല്ലേ കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ ഭാരം കേട്ട് ഒഴിഞ്ഞു. അടയാളം, ആധാരം, കളിക്കളം, ധനം, നാരായ, ലാൽസലാം, കൈക്കുടന്ന നിലാവ്, തൂവൽ കൊട്ടാരം, രക്തസാക്ഷികൾ സിന്ദാബാദ്, വരവേൽപ്പ്, കിരീടം, വെങ്കലം, അമരം, ചമയം എന്നിവയാണ് മുരളിയുടെ പ്രധാന സിനിമകൾ. വയനാട്ടിലോ കൊള്ള, ഇന്നിപ്പോ മുതലാളി കാണും, ചിലപ്പോ അങ്ങനെ അളിയൻ കാണും. പള്ളിക്കൂടം അടയ്ക്കുമ്പോ നമുക്കൊരു ടൂർ വാങ്ങാം കേട്ടോ. മാനന്തവാടി, തൃശ്ശിലേരി, സുൽത്താൻ ബത്തേരി, പക്ഷിപാതാളം. കുടവട്ടൂരിൽ 1954 May 25 ജനനം. തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നും നിയമബിരുദം നേടിയ ശേഷം ആരോഗ്യവകുപ്പിൽ LD ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. UD ക്ലർക്കായി കേരള യൂണിവേഴ്സിറ്റിയിലും ജോലി നോക്കി. ഭരത് ഗോപി സംവിധാനം ചെയ്ത ഞാറ്റടി എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായ മുരളി സർക്കാർ സർവീസിലിരിക്കെ തന്നെ നാടകങ്ങളിലും അഭിനയിച്ചു. കുരിശുമലയിൽ പള്ളി മണികൾ ഉണരും, പുണ്യനായറാട്ടകൾ തോറും. കുരിശുമലയിൽ പള്ളി മണികൾ ഉണരും, പുണ്യനായറാ. നരേന്ദ്രപ്രസാദിന്റെ നാട്യഗൃഹത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു ഹരിഹരന്റെ പഞ്ചാഗ്നി എന്ന സിനിമയിലൂടെ താരപദവിയിലേക്ക് എത്തുന്നത്. ലെലിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മീനമാസത്തിലെ സൂര്യൻ എന്ന ചിത്രം മുരളിയിലെ അഭിനേതാവിന്റെ മികവ് മലയാളി കണ്ടറിഞ്ഞതാണ്. രണ്ടായിരത്തി 2001 നെയ്ത്തുകാരൻ എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മുരളിയെ തേടിയെത്തി. സാഹിത്യത്തിലും തൽപരനായിരുന്നു. 5 പുസ്തകങ്ങൾ മുരളിയുടേതായി പുറത്തിറങ്ങി. ഇതിൽ അഭിനേതാവും ആശാന്റെ കവിതയും എന്ന പുസ്തകം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടി. പാർട്ടിക്കാർ തന്നെ തള്ളിപ്പറഞ്ഞ നിമിഷം തൊട്ട് അറിയാതെയെങ്കിലും മനസ്സുകൊണ്ട് പാർട്ടിയിൽ ഞാനൊരു ഒറ്റയാനായി. മാസസ് പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി 1999 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും ലോകസഭയിലേക്ക് മത്സരിച്ചെങ്കിലും കോൺഗ്രസ് നേതാവ് MB സുധീറിനോട് പരാജയപ്പെട്ടു. ഒരുപാട് തവണ മരണത്തിൽ നിന്ന് നീന്തിക്കയറിയ ഈ ശരീരവും മനസ്സും നിന്റെ മുന്നിൽ കീഴങ്ങി കാണണമെങ്കിൽ അതിനൊരു 100 ജന്മം കൂടി ജനിക്കണം. നീ നായായിട്ടും നരിയായിട്ടും പിന്നെ നരനായിട്ടും